ഹായ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് കിലോഗ്രാമിനെ ഗ്രാമിലേക്കും ഗ്രാമിനെ കിലോഗ്രാമിലേക്കും എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്കും മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്കും മാറ്റുന്നത് പഠിച്ചു. അതിനുശേഷം കിലോമീറ്ററിനെ മീറ്ററിലേക്കും മീറ്ററിനെ കിലോമീറ്ററിലേക്കും മാറ്റുന്നതും പഠിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് എങ്ങനെയാക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ കിലോഗ്രാമിനെ തിരിച്ചും ഗ്രാമിലേക്കും. അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുന്നത് പഠിച്ചു, അതുപോലെ തന്നെ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുന്നതും പഠിച്ചു. ഇത് നമ്മൾ പഠിച്ചു. പിന്നെ മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റുന്നതും പഠിച്ചു, തിരിച്ച് കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുന്നതും പഠിച്ചു. ഇത് പഠിച്ചപ്പം നമ്മൾ 100 എന്നുള്ള നമ്പർ മറക്കരുത് എന്നാണ് പറഞ്ഞത്. കാരണം മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഗുണിക്കുകയും സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്തത് അല്ലേ. പഠിച്ചവർക്ക് അറിയാം, അല്ലാത്തവരാ ക്ലാസ് കാണാം കേട്ടോ. അതുപോലെ മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ 100 ഉപയോഗിച്ചത് അല്ല, 1000. ഞാൻ ആ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ട് 100 കൊണ്ടും 1000 കൊണ്ടൊക്കെ ഹരിക്കുന്നത് എങ്ങനെയാണ്, ഗുണിക്കുന്നത് എങ്ങനെയാണെന്ന് എളുപ്പമാർഗത്തിൽ കേട്ടോ. പോയിന്റ് അങ്ങോട്ട് മാറുന്നത് ഇങ്ങോട്ട് മാറുന്നതൊക്കെ. അപ്പോൾ അതറിയാത്തവർ ആ ക്ലാസ് കാണണേ, കഴിഞ്ഞ ക്ലാസ്. അപ്പോൾ മീറ്ററിനെ കിലോമീറ്ററിലേക്ക് ആക്കണമെങ്കിൽ എന്താ വേണ്ടത്? 1000 കൊണ്ട് ഹരിക്കുക. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണമെങ്കിലോ 1000 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇത് പഠിച്ചാൽ ഗ്രാമും കിലോഗ്രാമും എളുപ്പമായി. കാരണം ഇതേ സംഭവം തന്നെയാണ് ഗ്രാമിലും കിലോഗ്രാമിലും നമ്മൾ ചെയ്യുന്നത്. അതായത് ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോഴും കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റുമ്പോഴും മറക്കാൻ പാടില്ലാത്ത നമ്പർ ഇതിൽ 1000 പറഞ്ഞതുപോലെ ഇതിലും 1000. പിന്നെ ചെറുതിനെ വലുതിലേക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ഹരിക്കും. ചെറുത് വലുത് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റിലേക്ക്. ഗ്രാമല്ലേ ചെറിയ യൂണിറ്റ്, കിലോഗ്രാമല്ലേ വലിയ യൂണിറ്റ് അല്ലേ. 100 ഗ്രാം ചായപ്പൊടി എന്ന് പറയുന്നതും 1 കിലോഗ്രാം ചായപ്പൊടി എന്ന് പറയുന്നതും വലിയ യൂണിറ്റ് ഏതാ? കിലോഗ്രാം. അപ്പം വലിയ യൂണിറ്റിലേക്ക് നമ്മൾ തന്ന നമ്പറിനെ മാറ്റുമ്പോൾ 1000 കൊണ്ട് ഹരിക്കണം. ഇനി വലിയ യൂണിറ്റിൽ നിന്ന് ചെറിയ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ ഗുണിക്കണം. ഇവിടെ വരാൻ പോകുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ വലുതുക്ക് മാറ്റുമ്പോൾ ഗുണിക്കല്ല ചെയ്യുക, അങ്ങനെ ഒരു സംശയം വരാം. അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, യൂണിറ്റ് നമ്പറല്ല, യൂണിറ്റ്. ചെറിയ യൂണിറ്റിൽ നിന്ന് വലിയ യൂണിറ്റിൽ നിന്ന്, അത് ഇനി മീറ്റർ ആയിക്കോട്ടെ, സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ, കിലോഗ്രാം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ചെറിയ യൂണിറ്റിൽ നിന്ന് വലിയ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ ഡിവൈഡ് ചെയ്യുക. അതുപോലെ വലിയ യൂണിറ്റിൽ നിന്ന് ചെറിയ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഗ്രാമും കിലോഗ്രാമും എന്ന് പറയാം. ഇപ്പോൾ പിന്നെ 100 ആണോ 1000 ആണോ എന്നുള്ളതാണ് അടുത്ത സംശയം. അതായത് 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാമാണ്. 1 കിലോഗ്രാം 1000 ഗ്രാമാണ്. നമ്മളിപ്പോൾ 1 കിലോഗ്രാം ഓറഞ്ച് വാങ്ങി. അപ്പോൾ ഒരു 6-7 ഓറഞ്ച് ഉണ്ടാവില്ലേ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഓറഞ്ച് ആണെങ്കിൽ ഒരു 6-7 ഓറഞ്ച് ഉണ്ടാവും അല്ലേ. ഒരു 200 ഗ്രാം, ഒരു 150 ഗ്രാം ഒക്കെ ഒരു ഓറഞ്ച് ഉണ്ടെങ്കിൽ, അപ്പോൾ ഒരു ഓറഞ്ചാണ് അവിടെ നമ്മൾ എത്ര പറയുന്നത്? 150 ഗ്രാം എന്ന്. അങ്ങനത്തെ ഒരു 5-6 ഓറഞ്ചുകൾ കൂടിയാൽ എത്രയായി? 1 കിലോഗ്രാം ആയി. അപ്പോൾ 150 ഗ്രാം ഉണ്ട് ഒരു ഓറഞ്ച് തന്നെ. അപ്പോൾ പിന്നെ സംശയം വരാൻ പാടില്ല, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണോ 100 ഗ്രാമാണോ എന്ന്. അപ്പോൾ 1 കിലോഗ്രാം ഓറഞ്ച്, ഓറഞ്ചിൽ എത്ര ഓറഞ്ച് ഉണ്ട്? 5-6 ഓറഞ്ച് നമ്മൾ പറയുന്നത്. അതിൽ ഒരു ഓറഞ്ച് 150 ഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ 100 ആണോ പിന്നെ നമുക്ക് സംശയം വരാൻ പാടുണ്ടോ 100 എന്നുള്ളത്? ഇല്ല. കാരണം ഒരു ഓറഞ്ച് 150 ഉണ്ടെങ്കിൽ അതിൽ 5-6 ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ഒരു ഓറഞ്ച് 150 ആണെങ്കിൽ അടുത്തത് നമുക്ക് 150, ഒരു ആവറേജ് എടുക്കുക. ചിലത് 160 ഉണ്ടാവും, ചിലത് 130 ഉണ്ടാവുള്ളൂ. അങ്ങനെ കടക്കാരൻ ഓറഞ്ച് ഓരോന്ന് ഇങ്ങനെ എടുത്തിടും. അങ്ങനെ ഒരു 6 ഓറഞ്ച് ആകുമ്പോൾ 1 കിലോ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരും അല്ലേ. അപ്പോൾ അത് 1000 ഗ്രാമാണ്, 1000 ഗ്രാമാണ് 1 കിലോഗ്രാം. അപ്പോൾ ഇനി 100 ഗ്രാമാണോ 1 കിലോഗ്രാം അതോ 1000 ഗ്രാമാണോ 1 കിലോഗ്രാം എന്ന് ചിന്തിച്ച് നിൽക്കരുത്. 1000 ആണ് കേട്ടോ.
അപ്പോൾ ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം. അതായത് ഈ ഒന്നിനെ നമ്മൾ 1000 കൊണ്ട് ഗുണിക്കും. 1000 ഗ്രാം കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഈ 1000 ഗ്രാം എന്ന് കിട്ടുന്നത്. ഈ ഒന്ന് കെ എന്നുള്ളടത്ത് 1000 എന്ന് കൊടുക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ 2021 എന്നുള്ളത് 2K21 എഴുതലില്ലേ. അപ്പോൾ ഒരു കിലോമീറ്റർ എന്നുള്ളത് നിങ്ങൾ കെ എന്നുള്ള സ്ഥാനത്ത് 1000 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് 1000 മീറ്റർ എന്ന് കിട്ടുമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആ ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും. അതേ ലോജിക്ക് തന്നെ ഇവിടെ എടുക്കുക. ഒരു കിലോഗ്രാമിനെ നമ്മൾ 1000 ഗ്രാമിലേക്ക് മാറ്റുകയാണെങ്കിൽ കെ എന്നുള്ള സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 1000 എന്ന് കൊടുക്കുക. അപ്പോൾ 1 × K എന്നുള്ള സ്ഥാനത്ത് 1000, ജി എന്നുള്ളത് അതുപോലെ ഒന്ന്. അപ്പോൾ നമുക്ക് 1000 ഗ്രാം എന്ന് കിട്ടിയില്ലേ. അപ്പോൾ 2 കിലോഗ്രാമിനെ നമ്മൾ ഗ്രാമിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്താ ചെയ്യുക? 2 × K എന്നുള്ള സ്ഥാനത്ത് നമ്മൾ 1000 എന്ന് കൊടുത്ത് ജി എന്ന് കൊടുത്ത് സമം 2000 ഗ്രാം. 4 കിലോഗ്രാമിനെ നമ്മളോട് ഗ്രാമിലേക്ക് മാറ്റാൻ പറഞ്ഞാലോ, നമ്മൾ 4 എന്ന് എഴുതി × K എന്നുള്ള സ്ഥാനത്ത് 1000 എന്ന് കൊടുത്ത് പിന്നെ ജീന്ന് ഈ ജീന്ന് അതുപോലെ കൊടുത്ത് ഈ കേൻ്റെ സ്ഥാനത്ത് 1000 എന്ന് കൊടുത്ത്. അതിനി 100 ആണോ 1000 ആണോ എന്ന് സംശയം വരരുത്, അത് എപ്പോഴും 1000 ആയിരിക്കും കേട്ടോ. സമം 4 × 1000, 4000 ഗ്രാം. അപ്പോൾ ഇനി പോയിൻ്റ് വരിക. 1.5 കിലോ, 1.5 കിലോഗ്രാം എത്ര ഗ്രാമാണ്? 1.5 × K എന്നുള്ള സ്ഥാനത്ത് 1000 എന്ന് കൊടുത്ത് ഗ്രാം സമം, നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് ഗുണിക്കുക? 1 × 15, പോയിന്റ് നോക്കാതെ ഗുണിക്കും. 1 × 15, അപ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ 3 0 ചേർത്തിട്ടോ ഇനി പോയിന്റ് നോക്കി. പോയിന്റ് കഴിഞ്ഞിട്ട് അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ട്? ഒരു സംഖ്യ. അപ്പോൾ നമ്മൾ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് വലത് ഭാഗത്തു നിന്ന് എണ്ണാൻ തുടങ്ങും. 1, അപ്പോൾ നമുക്ക് 1 ഉള്ളൂ, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ഉള്ളൂ. അപ്പോൾ നമ്മൾ 1 എന്ന് എണ്ണിട്ട് ആ പോയിന്റിന് ഇവിടെ ചേർത്തെടുത്ത്. അപ്പോൾ നമുക്ക് 1500 ഗ്രാം എന്ന് കിട്ടി. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ 1/2 കിലോഗ്രാം എന്ന് പറഞ്ഞാലോ 500 ഗ്രാം ആയിരിക്കും അല്ലേ. 1/4 കിലോ എന്ന് പറഞ്ഞാലോ 250 ഗ്രാം ആയിരിക്കും. 3/4 കിലോ എന്ന് പറഞ്ഞാലോ 750 ഗ്രാം ആയിരിക്കും. 3/4 കൂടിയതാണ് 3/4. അപ്പോൾ 1/4 എന്ന് പറഞ്ഞാൽ 250 പ്ലസ് അടുത്തത് 1 250. അപ്പോൾ ഇതൊരു 1/4 കിലോഗ്രാം, ഇതൊരു 1/4 കിലോഗ്രാം, അടുത്തൊരു 1/4 കിലോഗ്രാമും കൂടി 250. അപ്പോൾ 1/4 + 1/4 + 1/4 എന്ന് പറഞ്ഞാൽ ഛേദം ഒക്കെ തുല്യമാണ്. അപ്പോൾ നമ്മൾ 4 എന്ന് കൊടുത്ത് 1, 2, 3, 3, 3/4, അതാണ് ഈ 3/4 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ. ഈ 3/4 ആണ് 3/4. ചിലർക്കേ 3/4 എന്ന് പറയുമ്പോൾ 3/4 എന്ന് എഴുതാൻ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി കാണിച്ചത്, 1/4 + 1/4 + 1/4. 1/2, 2/3 ഭാഗം, 3/3 ഭാഗം. അപ്പോൾ 3/4 ഭാഗം കൂടുമ്പോൾ നമുക്ക് 3/4 കിലോഗ്രാം കിട്ടി. അതായത് 250 + 250 + 250, 250ഉം 250ഉം, 500 + 250 = 750. മനസ്സിലായോ? അപ്പോൾ 3/4 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 750 ഗ്രാം. ഇത് അറിയാത്തവരുണ്ടാവും, അതുകൊണ്ടാണ് ഇതൊന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായവർക്ക് ഈ ഇങ്ങനെയൊക്കെ ചോദ്യം കണ്ടാൽ വേഗം ഉത്തരം കിട്ടും. 1/2 കിലോഗ്രാം, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ് നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ 1/2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 500 ഗ്രാം. അപ്പോൾ 1000ഉം 500ഉം കൂടി കൂട്ടുമ്പോൾ 1500 ഗ്രാം എന്ന് കിട്ടും. അത് നമ്മളിവിടെ ഗുണിച്ചിട്ട് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് തിരിച്ച് മാറ്റണമെങ്കിലോ നേരെ ഹരിക്കുക. അപ്പോൾ 1 കിലോഗ്രാം എന്ന് പറഞ്ഞത് 1000 ഗ്രാം. അപ്പോൾ 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, എത്ര കിലോഗ്രാമാണ് എന്നാ ചോദ്യം വരുന്നത്. നമുക്കറിയാം 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാമാണ് എന്ന് നമ്മൾ ഇതിൽ പഠിച്ചു. അപ്പോൾ ഈ 1000നെ ഒന്നാക്കണമെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ ഈ 1000നെ എത്ര കൊണ്ടാണ് ഹരിക്കുക? 1000 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് സമം നമുക്ക് 1 എന്ന് കിട്ടി, 1 കിലോഗ്രാം. അപ്പോൾ 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം. ഇതിപ്പോൾ 1000 ഗ്രാം ആയതുകൊണ്ട് നമുക്ക് 1 കിലോഗ്രാം നമുക്കൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കിട്ടി, അതായത് പോയിൻ്റ് ഒന്നും വരാതെ. അപ്പോൾ 500 ഗ്രാം എത്ര കിലോഗ്രാം ആണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറയാം, നമുക്ക് വേഗം പറയാൻ കിട്ടും. 500 ഗ്രാം എന്ന് പറഞ്ഞാൽ 1/2 കിലോ ആണ്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക?
നമ്മൾ ഈ 500നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1000 ഗ്രാം കേട്ടോ, സോറി കിലോഗ്രാം, ഗ്രാം അല്ല, അതിനെ നമ്മൾ കിലോഗ്രാമൊക്കെയാണ് മാറ്റുന്നത്. അപ്പോൾ ഈ 20 പോയി, ഈ 20 പോയി, അപ്പോൾ നമുക്ക് 5/10 എന്ന് കിട്ടി. 5/10 എന്ന് പറഞ്ഞാൽ ബൈ 10, 10 കൊണ്ടും 100 കൊണ്ടും 1000 കൊണ്ടൊക്കെ ഹരിക്കുമ്പോൾ എന്താ വരിക, നമ്മൾ മുകളിലുള്ള സംഖ്യ അതുപോലെ എഴുതും, എന്നിട്ട് താഴെ എത്ര പൂജ്യങ്ങളുണ്ട് എന്ന് എണ്ണിയേക്കും. എത്ര പൂജ്യങ്ങളുണ്ട് ഇവിടെ? 1. അപ്പോൾ നമ്മൾ വലത് ഭാഗത്തു നിന്ന് എണ്ണിട്ട് അത്ര പൂജ്യങ്ങളുണ്ടോ അത്ര സംഖ്യകൾ നമ്മൾ എണ്ണും, എന്നിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കും. ഇവിടെ ഒറ്റ പൂജ്യമുള്ളൂ, അപ്പോൾ നമ്മൾ ഒരു സംഖ്യ എണ്ണിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു അതിന് മുമ്പിലൊരു പൂജ്യം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇങ്ങനെ ക്യാൻസൽ ചെയ്യൊന്നും വേണ്ട, എന്ത് ചെയ്താൽ മതി, 500/1000 എന്നാണെങ്കിൽ സമം 500 എന്ന് എഴുതി. എത്ര പൂജ്യങ്ങളുടെ താഴെ? 1, 2, 3. അപ്പോൾ നമ്മൾ എണ്ണി 1, 2, 3 പോയിന്റ് ഇട്ട് കൊടുത്തു. രണ്ടും ഒരേ ആൻസർ അല്ലേ, അല്ലേ? പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്, പൂജ്യങ്ങൾ കണ്ടാൽ നമ്മൾ അപ്പം ക്യാൻസൽ ചെയ്യൂ അല്ലേ. അപ്പോൾ ഈ ഗ്രാം, കിലോഗ്രാം, അതുപോലെ കിലോമീറ്റർ, മീറ്റർ, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാൻ നിൽക്കണ്ട, നേരെ 3 സ്ഥാനം മാറ്റിയിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. എപ്പോഴും അത് 1000 ആയിരിക്കും. അപ്പോൾ സംഖ്യ ഏതാണോ 3 സ്ഥാനം മാറ്റുക, പോയിന്റ് ഇടുക. ഇപ്പം 145 ഗ്രാം, ഇതിനെ നമ്മളോട് കിലോഗ്രാമിലേക്ക് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ 145/1000, ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റിലേക്കാണ് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ 145 എന്ന് എഴുതി. എത്ര പൂജ്യം ഉണ്ട്? 1, 2, 3. അപ്പോൾ എണ്ണി 1, 2, 3 പോയിന്റ് ഇട്ട് കൊടുത്തു. മനസ്സിലായോ? ഇനി ഒരേ ചോദ്യം തന്നെ നമുക്ക് തിരിച്ചും അതുപോലെ ഗ്രാമിന് കിലോഗ്രാമിലേക്കും കിലോഗ്രാമിനെ ഗ്രാമിലേക്കും മാറ്റിയിട്ട് ഒരേ ചോദ്യം ചെയ്തു നോക്കാം. അപ്പോൾ 205 കിലോഗ്രാമാണ്, ഇതിനെ നമ്മൾ ഗ്രാമിലേക്കാക്കുക കേട്ടോ. ഗ്രാമിലേക്കാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കെ എന്ന് എവിടെ കണ്ടോ അവിടെ നിങ്ങൾ 1000 ഇട്ട് കൊടുക്കുക. അപ്പോൾ 205 × ഇവിടെ ഗുണിക്കാനും കൂട്ടാനും കുറക്കാനും ഒന്നും കാണില്ലല്ലോ. ഒന്നും കാണില്ലെങ്കിൽ അതിനർത്ഥം എന്താ? ഗുണിക്കണം എന്നാണ് കേട്ടോ, അത് ഡിഫോൾട്ടാണ്. അപ്പോൾ ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ നമ്മൾ 1000 കൊടുത്ത് പിന്നെ ഈ ജി എന്ന് ഇവിടെ കൊടുത്തേ. നിങ്ങൾക്കിത് ഹരിക്കാനാണോ ഗുണിക്കാനാണോ എന്നുള്ള സംശയം വരരുത്, ഈ ഒരു ട്രിക്ക് മനസ്സിൽ വെക്കുക. അപ്പോൾ 205 × 1000 എന്ന് പറഞ്ഞാൽ 1 × 205 എന്ന് നമ്മൾ എഴുതി. അപ്പോൾ 205 എന്ന് തന്നെ കിട്ടി. പിന്നെ നമ്മൾ 3 0 ചേർത്ത് കൊടുത്ത്, ഇവിടെ പോയിന്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത്ര ഗ്രാം പോയിന്റ് ഒന്നുമില്ല, ഇതാണ് ഉത്തരം. അപ്പോൾ 205 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? ഒറ്റ 10, 100, 1000, 10,000, 100,000, 200,500 ഗ്രാം കേട്ടോ. ഇനി ഈ ചോദ്യം ഇങ്ങനെ ചോദ്യം തന്ന്, 205/0000 ഗ്രാം, ഇതിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ. ഇപ്പം നമ്മൾ ഇത് ഹരിക്കലാണോ ഗുണിക്കലാണോ എന്ന് സംശയം വന്നാൽ നേരെ നോക്കുക ചോദ്യത്തിൽ യൂണിറ്റിൽ കെ എന്നുണ്ടോ എന്ന്. കെ എന്നില്ലല്ലോ, അപ്പോൾ ആ കേനെ നമ്മൾ താഴെ കൊടുക്കുക. അതായത് നമ്മൾ എന്ത് ചെയ്യുക? ഹരിക്കുക, ഗുണിക്കാൻ പാടില്ല, കെ നമുക്കിവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ 205/0000 എന്ന് എഴുതി, താഴെ എന്തുകൊടുത്ത്? 1000. ഇനി നമുക്ക് ഈ മൂന്ന് പൂജ്യം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ സമം 205 കിലോഗ്രാം എന്ന് കിട്ടിട്ടോ. ഇത് നമുക്ക് മുകളിലും 3 0 താഴെ 3 0 ഉള്ളതുകൊണ്ട് നമ്മൾ സുഖമായിട്ട് ക്യാൻസൽ ചെയ്ത്, അല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാം? ക്യാൻസൽ ചെയ്യണില്ലെങ്കിൽ 205/0000 ആണെങ്കിൽ നമ്മൾ 205/0000 എഴുതി. താഴെ എത്ര പൂജ്യങ്ങളുണ്ട് തന്നെ നോക്കി? 1, 2, 3. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എണ്ണി 1, 2, 3 എന്നിട്ട് പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ സമം 205/0000 എന്നാണ്. പോയിന്റ് കഴിഞ്ഞിട്ട് പൂജ്യങ്ങൾ മാത്രമാണെങ്കിൽ ആ പൂജ്യത്തിന് വാല്യൂ ഇല്ല. ഇനി അതല്ല, പൂജ്യങ്ങൾ കഴിഞ്ഞിട്ട് ഒരു 4 0 ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു 1 or 2 ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൂജ്യങ്ങൾക്കൊക്കെ വാല്യൂ ഉണ്ട് കേട്ടോ. സംഖ്യകളൊന്നുമില്ലാതെ വെറും പൂജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ പൂജ്യത്തിന് വാല്യൂ ഇല്ല. അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ? അതായത് 1 കിലോഗ്രാമിനെ നമ്മൾ ഗ്രാമിലേക്ക് മാറ്റണമെങ്കിൽ, ഒന്ന് എന്നല്ല എത്രയോ കിലോഗ്രാം ആയിക്കോട്ടെ, ഒന്ന് നമുക്ക് ഒഴിവാക്കാം, കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 1000 കൊണ്ട് ഗുണിക്കണം. തിരിച്ച് ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റണമെങ്കിൽ 1000 കൊണ്ട് ഹരിക്കണം. സംശയമുള്ളവർ ഇത് എഴുതിയിട്ട് ചുമരുമലോ അല്ലെങ്കിൽ വാതിലിൻ്റെ സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ചേക്കുക. അപ്പോൾ എന്നും കാണുമ്പോൾ മറക്കൂല. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തോക്കാം.
ഫസ്റ്റ് നമുക്ക് കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്, മറക്കരുത് കേട്ടോ. അതായത് 1000 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ നമുക്ക് 3 കിലോഗ്രാം തന്നു. അപ്പോൾ ഇത് ഗുണിക്കണോ ഹരിക്കണോ എന്ന് സംശയം എന്നാൽ നേരെ നോക്കുക, യൂണിറ്റിൽ കെ എന്നുണ്ടോ എന്ന്. ആ കെ എന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഗുണിക്കുക. 3 × k എന്നുള്ള സ്ഥാനത്ത് 1000 എന്ന് കൊടുത്ത് ജി എന്ന് കൊടുത്ത് സമം 3000 ഗ്രാം. ഇതാണെങ്കിലോ 7 × 1000 ഗ്രാം സമം 7 × 1 = 7, പിന്നെ 3 0 ചേർത്ത് കൊടുത്ത് ഗ്രാം. ഇനി അടുത്തത് 5.2 കിലോഗ്രാം. അപ്പോൾ നമ്മൾ 5.2 എന്ന് എഴുതി ഇൻറ്റു 1000 സമം 1 × 52 ചെയ്ത് അപ്പോൾ നമുക്ക് 52 എന്ന് കിട്ടി. 3 0 ചേർത്ത് കൊടുത്ത് പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമുള്ളത്. അപ്പോൾ നമ്മൾ വലത് ഭാഗത്ത് നിന്ന് ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്ത് അപ്പോൾ നമുക്ക് 5200 ഗ്രാം എന്ന് കിട്ടി. പിന്നെ 2.9 × k എന്നുള്ള സ്ഥാനത്ത് 1000 എന്ന് കൊടുത്ത് ഗ്രാം സമം 2.9 പിന്നെ 3 0 ചേർത്ത് കൊടുത്ത് പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമുള്ളത്. അപ്പോൾ നമ്മൾ വലത് ഭാഗത്ത് നിന്ന് എണ്ണിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്ത് അപ്പോൾ നമുക്ക് 2900 ഗ്രാം എന്ന് കിട്ടി. ഇനി 1.67 × k എന്നുള്ള സ്ഥാനത്ത് നമ്മൾ 1000 എന്ന് കൊടുത്ത് ഗ്രാം സമം. ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സിലൊരു കാര്യം പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ അത് നേരെ ഇങ്ങനെ ഗുണിച്ചിട്ട് പിന്നെ വലത് ഭാഗത്ത് നിന്ന് പോയിൻ്റ് കൊടുത്തേക്കല്ലേ. അങ്ങനെയും ചെയ്യുക, അങ്ങനെ അല്ലാതെ വേറൊരു രീതിയിലും ചെയ്യുക. അതെങ്ങനെയാണ് പറഞ്ഞത്? നമുക്കിതുപോലെ ചെയ്യുക. 1 × 167 പിന്നെ 3 0 ചേർത്ത് കൊടുത്ത് ഇനി നമ്മൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട് നോക്കി, 2 സ്ഥാനം. അപ്പോൾ നമ്മൾ വലത് ഭാഗത്ത് നിന്ന് 2 എണ്ണം എണ്ണും, 1, 2, എന്നിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ നമുക്ക് 1670 ഗ്രാം എന്ന് കിട്ടി. ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ ചെയ്യുക? വേറൊരു മാർഗവും കൂടി 1000 ഇതിനെങ്ങനെ ചെയ്യും? നമ്മൾ ഈ 167 എന്ന് ആദ്യം എഴുതിയിട്ടോ, പിന്നെ ഈ 3 0 ചേർക്കുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്? നേരെ പോയിൻ്റ് നോക്കുക ചെയ്യുന്നത്. 3 0 ഉള്ളത്, അപ്പോൾ ഈ പോയിൻ്റ് 3 സ്ഥാനം മുന്നിലേക്ക് പോകും. അപ്പം ഇവിടെ അല്ലേ പോയിൻ്റ് ഉള്ളത്, ഇവിടെ. ഈ പോയിൻ്റ് എന്താവും? 1 ചാടി 2 ചാടി 2 0 കേട്ടോ. ഇനി ഒരു 0 കൂടി ഉണ്ട്, അതും ചാടി. അപ്പോൾ ഇവിടെ സംഖ്യകളൊന്നുമില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവിടെ ഒരു 0 ചേർത്ത് കൊടുക്കുക. അപ്പോൾ സമ 1670 എന്ന് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് അങ്ങനെ ചെയ്യുക? 8.9045 × 1000 നമ്മൾ ഈ സംഖ്യ മാത്രം എഴുതി. പോയിൻ്റ് ഇവിടെ അല്ലേ, 0 3. അപ്പം 3 സ്ഥാനം പോയിൻ്റ് ചാടിപ്പോയി. അപ്പോൾ 1, 2, 3 പോയിൻ്റ് ഇവിടെ വന്നിട്ട് നിന്ന്. അപ്പോൾ പോയിൻ്റ് ഇവിടെ നിന്നല്ലേ, ഇവിടെ നിന്ന് 1, 2, 3 പോയിൻ്റ് ഇവിടെ നിന്നത്. അപ്പോൾ ഉത്തരം ഇതന്നെ, കാരണം പിന്നെ അങ്ങോട്ട് സംഖ്യകളൊന്നുമില്ല. ഇതാണെങ്കിൽ എങ്ങനെ ചെയ്യും? 6.009 × 1000 സമം 0.123. എന്തുകൊണ്ടാണ് 3 എണ്ണം വന്നത്? 1000 ആയതുകൊണ്ട്, കാരണം 3 0. ഇവിടെ വെറും 100 ഉള്ളുന്നുണ്ടെങ്കിലോ 0.2 എണ്ണേ വരുള്ളൂ, 0.12. ഇവിടെ വന്നിട്ട് നിൽക്കും പോയിൻ്റ്. അപ്പോൾ നമുക്ക് 600.9 എന്ന് കിട്ടും. 3 എണ്ണം ആയതുകൊണ്ട് പോയിൻ്റ് ഇവിടെ നിന്നും പോയി. അപ്പോൾ 6009 എന്ന് കിട്ടി. ഇനി ഇതാണെങ്കിലോ 12.85 × 1000 3 0 ഉണ്ട്. അപ്പോൾ പോയിൻ്റ് 3 പ്രാവശ്യം മുന്നേക്ക് ചാടിപ്പോവും. 12.85 പോയിൻ്റ് ഇവിടെ ഉള്ളത് 12 കഴിഞ്ഞിട്ട് അല്ലേ, 12 കഴിഞ്ഞിട്ട് ഇവിടെ കേട്ടോ. 3 പ്രാവശ്യം പോണേ പോയിൻറ്റിന്. ഇപ്പോൾ 1 പോയി 2 3, മൂന്നാമത്തെ പ്രാവശ്യം പോയപ്പോൾ അവിടെ സംഖ്യകളൊന്നുമില്ല, പക്ഷെ പോയിൻ്റ് പോകും. അപ്പോൾ നമുക്കിവിടെ 0 ചേർത്ത് കൊടുക്കുക. സംഖ്യകളില്ലെങ്കിൽ അവിടെ നമ്മളൊരു 0 ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉത്തരം 8, 10, 100, 1000, 10000 12,850 എന്ന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ആദ്യം ഇതാണെങ്കിൽ 8.9045 × k സ്ഥാനത്ത് 1000 എന്ന് ചേർത്ത് നമ്മൾ നേരെ 1 × ഈ സംഖ്യനെ ഗുണിച്ചു. അപ്പോൾ നമുക്ക് 8945 പോയിൻറ്റിനെ മൈൻഡ് ചെയ്യണില്ല കേട്ടോ. എന്നിട്ട് 3 0 ചേർത്ത് കൊടുത്തു. ഇനി പോയിൻ്റ് എണ്ണി നോക്കി, പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനങ്ങളുണ്ട് എന്ന് എണ്ണി നോക്കി. 1, 2, 3 അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എണ്ണി 1, 2, 3 പോയിൻ്റ് ഇവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ 8945 എന്താണ് ഗ്രാം. യൂണിറ്റ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഇത് നമുക്ക് ഇവിടെ കിട്ടിയോ? ആദാ കണ്ടോ, അങ്ങനെ പോയിൻറ്റിനെ നമ്മളിങ്ങനെ ചാടിപ്പോയപ്പോൾ കിട്ടി. അപ്പോൾ നമ്മൾ ഈ 0 എഴുതാതെയാണ് നമ്മളിവിടെ ഇത് കണ്ടെത്തിയത്. ഇങ്ങനെ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ചെയ്യുക. ഇനി ഇതാണെങ്കിൽ
ആറ് പോയിൻ്റ് 0.09 ഇൻറ്റു 1000 സമം 6.009 പിന്നെ 3 0 നമ്മൾ ചേർത്ത് കൊടുത്ത് ഒരു പോയിൻ്റ് കഴിഞ്ഞ് 1, 2, 3 അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 1, 2, 3 പോയിൻ്റ് ഇവിടെ വന്നു 6009 ഗ്രാം. ഇതാണെങ്കിൽ 12.85 ഇൻറ്റു 1000 സമം 12.85 3 0 ചേർത്ത് പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എണ്ണി 1, 2 ഇവിടെ ഗ്രാം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റി. ഇനി നമ്മൾ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് തിരിച്ച് മാറ്റാം. അപ്പോൾ എന്താ വരിക? ഇത് നമ്മളൊക്കെ 1000 കൊണ്ട് ഗുണിച്ചിക്കുകയാണ്. തിരിച്ച് മാറ്റുമ്പോൾ നമ്മൾ 1000 കൊണ്ട് ഹരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം 5000 ഗ്രാം. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട്? 1000 കൊണ്ട്. അപ്പോൾ നമ്മൾ 5000/1000 സമം, വേണമെങ്കിൽ നമുക്ക് ഈ 3 0 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് 5/1 എന്ന് കിട്ടും. ഉത്തരം 5 കിലോഗ്രാം എന്ന് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ 3 0 ഉള്ളതുകൊണ്ട് നമ്മൾ 5000 എന്നാദ്യം എഴുതും സംഖ്യ. എന്നിട്ട് എന്ത് ചെയ്യും? 3 0 അപ്പം ഈ 5000 എന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുത്തിട്ടുമല്ലോ. ഈ കുത്ത് ശരിക്കും പോയിൻ്റാണ്. ആ പോയിൻ്റ് 3 സ്ഥാനം ബാക്കൊക്കെ പോകുന്നു. നമ്മൾ നേരത്തെ 3 സ്ഥാനം പോയിൻ്റ് നടക്കുന്ന ഇങ്ങനെ ചടിച്ചു പോയില്ലേ? അതേപോലെ ഏത് പൂർണ്ണസംഖ്യ കഴിഞ്ഞാലും അവസാനം ഒരു പോയിൻ്റ് ഉണ്ട്. 1 കഴിഞ്ഞിട്ട് നമുക്ക് പോയിൻ്റ് ഇട്ടിട്ട് എത്ര 0 വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പക്ഷെ നമ്മളിത് എന്തേ വായിക്കുള്ളൂ? 1 എന്ന്. 25 എന്ന് എഴുതി. പോയിൻ്റ് ഇട്ടിട്ട് എത്ര 0 ഇട്ട് കൊടുത്താലും നമ്മളിത് 25 എന്നല്ല വായിക്കുക. അല്ലാതെ 25.0000 എന്ന് വായിക്കും, ഇല്ലല്ലോ. അപ്പോൾ അതുപോലെയാണ് ഈ 5000 സംഭവം. 5000 കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് ഉണ്ട്. നമുക്ക് എത്ര 0 ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. നമ്മളിതിന് 5000 എന്നാണ് പറയുക. അപ്പോൾ ഇതിനെ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 3 0 അല്ലേ. അപ്പോൾ ഈ പോയിൻ്റ് 3 പ്രാവശ്യം ബാക്കൊക്കെ ഇങ്ങനെ ചാടി വരും. എന്നിട്ട് 5 അടുത്ത് വന്നിട്ട് നിൽക്കും. മനസ്സിലായോ? അപ്പോഴാണ് നമ്മളിതിന് 1000 കൊണ്ട് ഹരിച്ചു എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആൻസർ 5 എന്ന് കിട്ടും. ഈ 5 എന്ന് കിട്ടും. ഇനി 3200 ആണെങ്കിലോ 3200/1000 വേണമെങ്കിൽ നമുക്ക് ഈ 2 0 കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 32/10 എന്ന് കിട്ടും. 10 ഒരു 0 ഉള്ളത്. അപ്പോൾ നമുക്ക് 2 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിലോ നമുക്ക് 3200 എന്ന് എഴുതാം. എന്നിട്ട് 3 0 അല്ലേ. അപ്പോൾ പോയിൻ്റ് ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ പോയിൻ്റ് 1, 2, 3 അപ്പോൾ നമുക്ക് 3.2 കിലോഗ്രാം. അതായത് 3 കിലോഗ്രാമും 200 ഗ്രാമും. 2 ഗ്രാം എന്നല്ല പറയട്ടോ, 200 ഗ്രാം എന്നാണ് പറയാം. മനസ്സിലായോ? ഇനി ഇതാണെങ്കിലോ 9.36/1000 സമം, നമ്മൾ ആദ്യം നമ്പർ എഴുതി. 3 0 അപ്പോൾ നമ്മൾ വലത് ഭാഗത്ത് നിന്ന് എണ്ണി 1, 2, 3 3 സ്ഥാനം നീക്കിയിട്ട് നമ്മളൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തു. ഇത്ര കിലോഗ്രാമാണ്, 9367 ഗ്രാം എന്ന് പറഞ്ഞാൽ 9 കിലോഗ്രാമും 367 ഗ്രാമുമാണ്. ഇത് നമുക്ക് ഒരുമിച്ച് പറയുമ്പോൾ 9.367 കിലോഗ്രാം എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 9 കിലോഗ്രാമും 367 ഗ്രാമും ഉണ്ട്. ഇനി ഇതിനെ ചെയ്യുകയാണെങ്കിലോ 9.55/1000 സമം, നമ്മൾ 9.55 എന്ന് എഴുതി 0 നോക്കി 1, 2, 3 അപ്പോൾ ഇതെപ്പോഴും 0 3 ആയിരിക്കും. അപ്പോൾ എപ്പോഴും 3 സ്ഥാനം കഴിഞ്ഞിട്ട് നമുക്ക് പോയിൻ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1, 2, 3 അതായത് ഇവിടെ ഉള്ള പോയിൻ്റ് 1 ഇങ്ങോട്ട് പോകുന്നു, പിന്നെ ഈ പോയിൻ്റ് ഇവിടെ എത്തി, 2 ചാടി, 3 ഇവിടെ എത്തി. മനസ്സിലായോ? അപ്പോൾ 0.955 പോയിൻ്റ്. ഒരു സംഖ്യൻ്റെ സംഖ്യ തുടങ്ങുമ്പോൾ അതിൻ്റെ മുമ്പിൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ പോയിൻറ്റിൻ്റെ മുമ്പിലായിട്ടൊരു 0 ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പോയിൻ്റ് ഇപ്പോൾ നമ്മൾ വെറും പോയിൻ്റ് ഇട്ടിട്ട് 9.55 എന്ന് എഴുതുക, എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു വര എന്തെങ്കിലും വീണ് ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പോയിൻ്റ് ഇവിടെ ഉണ്ടോയെന്ന് നമുക്കറിയില്ല. പോയിൻ്റ് കാരണം പിന്നെ നമ്മൾ 9.55 എന്ന് മാത്രമാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആൻസർ 9.55 എന്നൊക്കെ എഴുതി വെക്കും, അല്ലെങ്കിൽ ഇതെങ്ങനെ 9.55 വന്നതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ ഒരു വരയൊക്കെ ഇതിമ തട്ടാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുമ്പിൽ ഒരു 0 ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി 780/1000 സമം, 780 എന്ന് എഴുതി 1, 2, 3 അപ്പോൾ 1, 2, 3
0.780 കിലോഗ്രാം. ഇനി 25 ആണെങ്കിലോ 25/1000. 25 എന്ന് എഴുതി. ഇവിടെ അല്ല പോയിൻ്റുകൾ 1, 2, 3 മൂന്നാമത്തെ സംഖ്യ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അവിടെ 0 ചേർത്ത് കൊടുത്തു. ഇവിടെ അല്ല പോയിൻ്റ് നമ്മളിതിനു മുമ്പിൽ 0 ഇട്ട് കൊടുത്തു. അതായത് 0.025 കിലോഗ്രാം. ഇനി അടുത്തത് 15, 6, 6, 9 നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സമം 15, 6, 6, 9 കിലോഗ്രാമൊക്കെ ആക്കി മാറ്റുക കേട്ടോ, അത് മറന്നോയോ. 3 0 അപ്പോൾ 1, 2, 3 പോയിൻ്റ് ഇട്ട് കൊടുത്തു. 15.669 കിലോഗ്രാം. അതായത് 15 കിലോഗ്രാമും 669 ഗ്രാമും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, കുറേ ക്വസ്റ്റ്യൻസൊക്കെ എടുത്ത് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ശരി.